ലഹരി ഉപയോഗിക്കുന്നവർക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവൂല. പടച്ചോൻ കാക്കട്ടെ, അത് കള്ളുകുടിയും കഞ്ചാവും തന്നെ ആവണമെന്നില്ല. ഏത് പേരിലുള്ള ലഹരിയാണെങ്കിലും ആ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയൂല. ഏതെല്ലാം പേരിലാ റബ്ബേ, ഇന്ന് പല പേരിലും ലഹരി വ്യാപിച്ചു പോയില്ലേ? അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ലാ തദ്ഹബുൽ ലയാലി വല്ലയ്യാം ഹത്താ തശ്റബ ത്വാഇഫത്തു മിൻ ഉമ്മത്തി അൽഖംറ യസ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. ഇവിടെയാകെ ലഹരി വ്യാപിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നിട്ടോ ഹബീബ് പറയുന്നുണ്ട്, യസ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, കള്ള് കഞ്ചാവ് ഈ പേരുകളൊക്കെ മാറ്റിയിട്ട് പലതരത്തിലുള്ള പുതിയ പുതിയ പേരുകളിൽ ലഹരി വ്യാപിക്കും. എൽഎസ്ജി, ബംഗ്, ഹെറോയിൻ, സ്നോ ഹോയ്സ്, ചോയ് പൗഡർ, ആനന്ദപ്പൊടി, ആനമയക്കി, രജനി, ഹാൻസ്, ഏതെല്ലാം പുതിയ പുതിയ പേരുകളിൽ ആ സ്കൂളുകൾക്ക് മുന്നിലുള്ള പെട്ടിക്കടകളിൽ പോലും മിഠായിയുടെ രൂപത്തിൽ ലഹരി കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും ചെറുപ്പക്കാരെയൊക്കെ. അള്ളാഹു കാക്കട്ടെ. ഏത്ര നിസാരമായ ലഹരിയാണെങ്കിലും മുമ്മിൻ അതങ്ങ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ തടിയിൽ നിന്ന് ഈമാൻ അള്ളാഹു ഉയർത്തി കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. തടിയിൽ ഈമാൻ നിൽക്കൂല. ഹബീബായ നബിയുടെ വചനമാണ് ശ്രദ്ധിക്കണം. ഒരാൾ വ്യഭിചാര ബന്ധത്തിലേർപ്പെട്ടാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരാവട്ടെ, കാതുകൊണ്ടുള്ള വ്യഭിചാരമാകട്ടെ, ഏത് നിലക്കുള്ള വ്യഭിചാരമാണെങ്കിലും ഒരടിമ വ്യഭിചരിച്ചാൽ ഔഷരി ബൽഹംറ അല്ലെങ്കിൽ അയാൾ ലഹരി ഉപയോഗിച്ചാൽ നസ അല്ലാഹു അൻഹുല്ലീമാൻ, അയാളിൽ നിന്ന് ഈമാൻ അല്ലാഹു ഉയർത്തി കൊണ്ടുപോകുന്നതാണ്. കമാ യഹ്ലഉ അഹദുക്കും ഖമീസഹു മിർ റസിഹി, നിങ്ങളിൽ ഒരാൾ അവന്റെ ജുബ്ബ അല്ലെ അവന്റെ ബനിയൻ അതൊക്കെ തലയിലൂടെ ഊരി എടുക്കുന്നത് പോലെ നിങ്ങളെ ശരീരത്തിൽ നിന്ന് ഈമാൻ അല്ലാഹു ഊരിയെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങാനും അപ്പോഴാണ് അവന്റെ മരണം അല്ലാഹു വിധിക്കുന്നതെങ്കിൽ തീർത്തും ഈമാനില്ലാത്ത മരണമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ അടുത്തൊരു അപകടത്തിൽ മൂന്ന് ചെറുപ്പക്കാർ മരണപ്പെട്ടു. വല്ലാത്ത വേദന തോന്നി. മലപ്പുറത്താണ് ഒരുത്തൻ, ഗൾഫിൽ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് കണ്ട് കയറിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ അതേക്കുറിച്ച് വിശദമായ വിവരം വന്ന് നോക്കുമ്പോ എന്താ, വെള്ളത്തിലായിരുന്നു മുസ്ലിം ചെറുപ്പക്കാർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരിനി മുസ്ലിമീങ്ങളാണ്, പേര് മുസ്ലിമിന്റെ പേരാണ്. അവർ മരണപ്പെട്ടാൽ നന്നായി കുളിപ്പിക്കും, കഫൻ ചെയ്യും, മയ്യത്തുസ്കരിക്കും, എല്ലാം കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ മുഖം ശരിക്ക് ഖിബിലയിലേക്കാക്കിയിട്ടാണല്ലോ വെക്കുക. എന്നാൽ അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നവരുടെ മുഖം ഖിബില തെറ്റി മറിഞ്ഞു പോകും, അടിച്ച് മലക്കുകൾ അവരുടെ മുഖം തിരിച്ചു കളയും, കഅബയിലേക്ക് ആ മുഖം വെക്കാൻ അള്ളാഹു അനുവദിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര ഗൗരവൻ. ഒരു മദ്യപാനി മരിച്ചു കബറിലടക്കണേ, പിന്നീട് കബർ കുഴിച്ചു അകമിൽ നോക്കണേ, കാണുന്നതാ മുഖം ഖിബില തെറ്റി മറിഞ്ഞതായി എന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ. ഒരു മദ്യപാനി മരിച്ചു കബറിലടക്കണേ, പിന്നീട് കബർ കുഴിച്ചു അകമിൽ നോക്കണേ, കാണുന്നതാ മുഖം ഖിബില തെറ്റി മറിഞ്ഞതായി എന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ.
അല്ലാഹു നമ്മയും കുടുംബത്തെയും നമ്മുടെ സമുദായത്തിലെ മക്കളെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.